വന്ദേ മാതരം ബ്രൈറ്റ്മെൻസ് ക്ലബിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. ബ്രൈറ്റ്മെൻസ് ക്ലബിന്റെ നെടുന്തൂണായ ലാസർ മുതലാളി ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. കലാകായിക പാലക്കാവ് നിവാസികളും ബ്രൈറ്റ്മെൻ സംഘങ്ങളും പറഞ്ഞത് അല്ല പ്രഖ്യാപിച്ചത്, ഒട്ടും അതിശോക്തിയല്ലെന്ന് നിങ്ങൾക്ക് നരേന്ദ്ര നമുക്ക് ആണുങ്ങൾക്ക് വേറെ മത്സരങ്ങൾ പങ്കെടുക്കുന്നവരെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഒരു ചെറിയ ടീസ്പൂണിൽ ചെറുനാരങ്ങയുമായി ഇതാ അഞ്ചാറ് വനിതകൾ മത്സരിക്കാൻ തയ്യാറായി കാത്തു നിൽക്കുകയാണ്. ഓരോരുത്തരും ശക്തമായി മുന്നേറുകയാണ്. എല്ലാവരും ജയിക്കുന്ന ലക്ഷണമാണ്. മിസ്സിസ് മേനോൻ മുന്നിലുണ്ട്, അതാ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, മിസ്സിസ് മേനോൻ പിന്നിലോട്ട് പോയി. ഇപ്പോൾ ജയിച്ചിരിക്കുന്ന ഗേമയാണ്. പരാജയം ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇനിയും മത്സരങ്ങൾ അവരെ കാത്തിരിക്കുന്നു. മുതലാളി, റൊമാൻസ് കുമാരൻ എന്നിവർ നിങ്ങളുടെ മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ശക്തമായി മുന്നേറുകയാണ്. ഇതാ ലാസർ മുതലാളി ഓടിക്കൊണ്ടിരിക്കുന്നു, നിലം പതിച്ചു, ചെരിഞ്ഞാണ് വീണത്. റൊമാൻസ് കുമാരൻ ജയിച്ചിരിക്കുന്നു. വീണിടം വിദ്യാക്കാരുടെ ലാസർ മുതലാളിയുടെ കഴിവിനെ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. വിധിയായ റൊമാൻസ് കുമാരനെ അറിഞ്ഞോളും. അടുത്തതായി രണ്ട് മല്ലന്മാർ തമ്മിലുള്ള മൽപ്പിടുത്ത മത്സരം. കണ്ണു കെട്ടിയാണെങ്കിലും അവരുടെ ചലനങ്ങൾ നിങ്ങൾ വീക്ഷിക്കുക. പരസ്പരം കാണാൻ വയ്യെങ്കിലും അവരുടെ മത്സരം നിലനിൽക്കുകയാണ്. പരസ്പരം കാലു പോരാൻ ശ്രമിക്കുകയാണ്. എവിടെ എവിടെ അയ്യോ കൈ ആരംഭിക്കാൻ പോവുകയാണ്. ഇമവിട്ട മത്സരം പങ്കെടുക്കുന്നവർ സർവശ്രീ, ലാസർ മുതലാളി, മിസ്സിസ് മേനോൻ, റൊമാൻസ് കുമാരൻ, ചട്ടുകാലൻ നാരായണൻകുട്ടി, വികലാംഗൻ നാരായണൻകുട്ടി. എന്താണ് ഈ ഇമവിട്ട മത്സരം? ഇമവിട്ട മത്സരം എന്താണെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്കറിയില്ലേ, അറിയാം. എന്നാ പിന്നെ പറഞ്ഞു നോക്കണ കുരങ്ങ. ഈ ഇമവിട്ട മത്സരം എന്ന് വെച്ചാൽ ഇവ വെട്ടാതെ കൂടുതൽ നേരം കണ്ണു തുറപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് കണ്ണട ഈ നാമമായി നൽകുന്നതാണ്. ഇമവട്ട മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ലാസർ മുതലാളി, അതെ, നമ്മുടെ അജഞ്ചലനായ ലാസർ മുതലാളി തന്റെ തുറുകണ്ണുകൾ തുറപ്പിച്ച് വെച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കാതെ ഇമവെട്ടാതെ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിസ്സിസ് മേനോൻ, നയന മനോഹരിയായ മിസ്സിസ് മേനോൻ തന്റെ നീല നയനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ റൊമാൻസ് കുമാരൻ, അദ്ദേഹത്തിന്റെ പ്രേമപൂർവ്വമുള്ള കണ്ണുകൾ നമ്മളെ നോട്ടം കണ്ടാൽ അറിയാം അദ്ദേഹം തന്നെ ഇതിൽ ജയിക്കും. ഇതാ നാരായണൻകുട്ടി, അതിമനോഹരനായ നാരായണൻകുട്ടിയുടെ കണ്ണുകൾ അനങ്ങാതിരിക്കുക സുഹൃത്തുക്കളെ. ഇതാ മിസ്സിസ് മേനോൻ, ഇതാ മിസ്സിസ് മേനോൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസം പോലും അടക്കി പിടിച്ചുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഈ മത്സരം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്ന് പറയാൻ ഒക്കുകയല്ല. മിസ്സിസ് മേനോൻ തിരുവരുന്നുണ്ടെങ്കിലും അതെല്ലാം അടക്കി പിടിച്ചുകൊണ്ട് സുന്ദരിയായ മിസ്സിസ് മേനോൻ തന്റെ നീല നയനങ്ങൾ നമ്മളെ ആകർഷിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ. അദ്ദേഹത്തിന്റെ പുരികം വെട്ടുന്നുണ്ടെങ്കിലും ഇമവിട്ട മത്സരവും കഥകളിയുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ് സുഹൃത്തുക്കളെ. പ്രേമോദാത്തമായ കണ്ണുകളുമായി ഇതാ റൊമാൻസ് കുമാരൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും പുറകില്ലാതെ മിസ്റ്റർ നാരായണൻകുട്ടി തന്റെ സുന്ദരമായ കണ്ണുകൾ തുറപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
അതന്തനമായ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ലാസർ മുതലാളി കണ്ണുകൾ കരയല്ല സുഹൃത്തുക്കളെ, കരയല്ല പിരിമുറുക്കം, മാനസികമായ പിരിമുറുക്കം. മാനസികമായ പിരിമുറുക്കം വരുമ്പോൾ കണ്ണുകൾ ജലാശയങ്ങളാകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷം മാത്രമാണ് സുഹൃത്തുക്കളെ. കരയണെങ്കിൽ വിവരം പറയട്ടോ, കണ്ണീറ്റവും കരയാണോ? കരയല്ല. അത് പറ കണ്ണീറ്റ കണ്ണ് കൊങ്ങണ്ണായി പോവും. ഞാൻ കരയല്ല. അത് പറ സത്യം പറ അമ്മ സത്യം നേരി പറയണം. ഇനി കണ്ണീറ്റായി പോവും. കരയണെങ്കിൽ വിവരം പറയട്ടെ, ഞാൻ പറഞ്ഞു. അദ്ദേഹം ധൈര്യപൂർവ്വം വാങ്ങിയതാണ്. അതെ, അതാ മത്സരം തുടരുകയാണ് സുഹൃത്തുക്കളെ. നാരായണൻകുട്ടിയും റൊമാൻസ് കുമാരനും മാത്രമാണ് ഗോദായിൽ ബാക്കി. അതെ, നാരായണൻകുട്ടിക്ക് കാലിന് വൈകല്യമുണ്ടെങ്കിലും കണ്ണിന് ഒരു വൈകല്യവുമില്ല സുഹൃത്തുക്കളെ. ഒപ്പം റൊമാൻസ് കുമാരനും കൊണ്ട് അദ്ദേഹം മത്സരിക്കുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹം റൊമാൻസ് കുമാരനും പുറത്തേക്ക് പോകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹം ഔട്ടായി പോകും. റൊമാൻസ് കുമാരൻ ഔട്ട്. റൊമാൻസ് കുമാർ ഔട്ടായിട്ടും ഒന്നാമനായി പ്രഖ്യാപനം കഴിഞ്ഞുവെങ്കിലും അതേ കണ്ണുകൾ മിസൈലുകളെ പോലെ തുറപ്പിച്ച് വെച്ചുകൊണ്ട് കരയുദ്ധം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിസ്റ്റർ നാരായണൻകുട്ടി, നാരായണൻകുട്ടി ദാ തന്റെ സുന്ദരമായ നയനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഒരേ പോയിന്റിലേക്ക് നോക്കി. മിസ്മോ ഹിപ്നോട്ടിസമോ ഒന്നും ലാസ്റ്റ് മുതലാളിയുടെ കയ്യിൽ നിന്ന് അവിടെ ഒരു പ്രശ്നമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്